പിഴവുകൾ നികത്തി ഡോക്ടർ വന്ദന കൊലക്കേസ് ക്രൈംബ്രാഞ്ചിൽ. മുന്നിൽ വാർത്തകൾ വേഗത്തിൽ നോക്കാം. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ അന്വേഷണം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്. ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. എഫ്ഐആറിലെ പിഴവുകൾ ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം മാറ്റിയത്. സംസ്ഥാനത്ത് രണ്ട് ദിവസമായി തുടരുന്ന പണിമുടക്ക് ഡോക്ടർമാർ അവസാനിപ്പിച്ചിട്ടും പിന്നോട്ടില്ലെന്ന ഹൗസ് സർജൻസ് അസോസിയേഷൻ. ഒ പി ബഹിഷ്കരിച്ചുള്ള സമരം ഇന്നും തുടരും. ഡോക്ടർ വന്ദന ആക്രമിക്കപ്പെടുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും താലൂക്ക് ആശുപത്രികളിലടക്കം സുരക്ഷ ഒരുക്കണമെന്നും ഹൗസ് സർജൻമാരുടെ ഡ്യൂട്ടി സമയം നിജപ്പെടുത്തി ഉത്തരവിറക്കണമെന്നുമാണ് ആവശ്യം. ഇക്കാര്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് എച്ച് എസ് എ അറിയിച്ചു. ആശുപത്രി ജീവനക്കാർക്കെതിരായ അക്രമങ്ങളെ ശക്തമായി നേരിടുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. പല കേസുകളിലും എഫ്ഐആർ ഇടാതെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിന്റെ വീട്ടിൽ നടൻ മമ്മൂട്ടി എത്തി. മന്ത്രിയുടെ പിതാവ് മോഹൻദാസിനെ മമ്മൂട്ടി ആശ്വസിപ്പിച്ചു. രാത്രി 8:25 കോട്ടയം കടുത്തുരുത്തിയിലെ വീട്ടിലെത്തിയ നടൻ 10 മിനിറ്റ് നേരം അവിടെ ചെലവഴിച്ചു. ചിന്ത ജെറോം, രമേഷ് പിഷാരടി എന്നിവരും കഴിഞ്ഞ ദിവസം വന്ദനദാസിന്റെ വസതിയിലെത്തിയിരുന്നു. ഇടുക്കി കമ്പം വീട്ടിൽ നവജാത ശിശുവിന്റെ മരണം കൊലപാതകം. അതിഥി തൊഴിലാളികൾ നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ദമ്പതികൾ എന്ന വ്യാജേന താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നവജാത ശിശുവിനെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഹ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. വീണ്ടും ശക്തി പ്രാപിച്ച് മണിക്കൂറിൽ 175 കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിൽ പ്രവേശിക്കും. ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്ത് ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറും. അതേസമയം കേരള തീരത്തിൽ സാധാരണ മഴ തുടരും. മലയോര മേഖലയിലാണ് കൂടുതൽ മഴയുണ്ടാകാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ പ്രതി സെയ്ഫ് ഷാരൂഖ് സെയ്ഫിന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയ NIA ഡൽഹി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയാണ്. ട്രെയിൻ തീവയ്പ് കേസിൽ ആരൊക്കെ സഹായിച്ചു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഷാരൂഖിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഷാരൂഖിനെ ഡൽഹിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. തനൂർത്തൂവൽ തീരത്ത് നിയമങ്ങൾ ലംഘിച്ച് ബോട്ട് സർവീസ് നടത്തുന്നുണ്ടെന്ന് 6 മാസങ്ങൾക്ക് മുന്നേ ബീപ്പൂർ പോർട്ട് ഓഫീസിൽ പരാതി നൽകിയിരുന്നു. കാപ്പിയോ എന്ന പേരിലുള്ള ബോട്ടിനെതിരെ താനൂർ സ്വദേശിയായ റഷീദ് എന്നയാളാണ് പരാതി നൽകിയത്. ഈ പരാതിയിൽ കൃത്യമായി നടപടിയെടുക്കാതിരുന്നതോടെ കൂടുതൽ ബോട്ടുകൾ നിയമം ലംഘിച്ച് പ്രവർത്തിക്കാൻ അവസരം ഒരുങ്ങി. പരാതിപ്പെട്ട താനൂർ സ്വദേശിക്കെതിരെ ഭീഷണിയുണ്ടെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. താനൂർ ബോട്ട് ദുരന്തത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ച നിലപാടിനെതിരെ പാർട്ടിയിലും കോൺഗ്രസിലും വിമർശനം. അപകടത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലായിട്ടും ഇക്കാര്യം ഉന്നയിക്കാൻ സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തയ്യാറായില്ലെന്നാണ് വിമർശനം. പരസ്യ വിമർശനം ഉന്നയിക്കുന്നില്ലെങ്കിലും കോൺഗ്രസിലും കടുത്ത എതിർപ്പുണ്ട്. അപകടത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് മുസ്ലിം ലീഗ് ശൈലിയല്ല എന്ന വിശദീകരണവുമായി സാധിക്കലി തങ്ങളും രംഗത്തെത്തി. കണ്ണൂർ കൂത്തുപറമ്പ് മിരുവമ്പാനയിൽ വാഹനാപകടത്തിൽ 2 മരണം. മട്ടന്നൂർ ദുരുവാച്ചൽ സ്വദേശി അരവിന്ദാക്ഷൻ, ചെറുമകൻ ഷാറോൺ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ ഇവർ സഞ്ചരിച്ച വാഹനം കലങ്കിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. നഷ്ടഭാരത്താൽ പരമ്പരാഗത കർഷകർ താറാവ് വളർത്തൽ ഉപേക്ഷിക്കുന്നു. ആലപ്പുഴയിൽ നിലവിൽ അവശേഷിക്കുന്നത് 200-ൽ താഴെ മാത്രം കർഷകരാണ്. താറാവ് വിപണിയെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരാത്തതാണ് പ്രശ്നമെന്ന് കർഷകർ ആരോപിക്കുന്നു. രോഗം മൂലം ചാവുന്ന താറാവുകൾക്കും നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും കർഷകർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് പരമ്പര കുട്ടനാടൻ താറാവുകൾ ഓർമ്മയാകുന്നു. പരമ്പരാഗത കർഷകർ തൊഴിൽ മേഖല ഉപേക്ഷിക്കുന്നതോടെ അപ്പർ കുട്ടനാട്ടിൽ താറാവ് ക്ഷാമവും രൂക്ഷമാണ്. ചെന്നിത്തലയിലെ 6 ഹാച്ചറികൾ പൂട്ടി. മുട്ടക്ഷാമമാണ് ഇതിന് പ്രധാന കാരണമായി മാറുന്നത്. പൊതുവിപണിയിൽ 10 രൂപയുണ്ടായിരുന്ന താറാവ് മുട്ടയ്ക്ക് 12 രൂപ വരെയായി. താറാവ് ഇറച്ചിക്ക് കിലോഗ്രാമിന് 350 രൂപയെങ്കിലും കിട്ടാനില്ല. നിലവിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുട്ടയാണ് പൊതുവിപണിയിൽ വിൽക്കാനെത്തുന്നത്. തൃശ്ശൂരിൽ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് വഴിയോര ഭക്ഷണശാല തുടങ്ങിയ യുവാക്കൾ പെരുവഴിയിലായി. ഉപജീവന മാർഗമായ കട അജ്ഞാതർ അടിച്ചു തകർത്തു. 1 മാസം പിന്നിടുമ്പോഴും കേസെടുക്കാതെയാണ് പോലീസിന്റെ നിലപാട്. കോടതി ഉത്തരവ് ലഭിക്കാതെ കേസെടുക്കാനാകില്ല എന്ന് പോലീസ് പറയുന്നു. സ്ഥലം പരിശോധിച്ച് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനാൽ കട പുനരാരംഭിക്കാനും കഴിയുന്നില്ല. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധവശാൽ വെടിയുതിർത്ത് 2 പോലീസുകാർക്ക് പരിക്കേറ്റു. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത് കാലിൽ വെടിയേറ്റ നിലയിൽ കൊട്ടാരക്കരയിലെ
സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൂക്ക് കൈകാര്യം ചെയ്യുന്നതിനിടെ CPO ഷൈജുവിന് കൈക്കും നിസ്സാരമായി പരിക്കേറ്റു. ജോലിയുടെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് ഷൈജു തൂക്ക് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു സംഭവം. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനെ വീണ്ടും സമരത്തിലേക്ക്. May 22 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ വീണ്ടും ഉപവാസമിരിക്കും. സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നാണ് ഹർഷിനയുടെ ആരോപണം. ആവശ്യത്തിന് ജീവനക്കാരോ മതിയായ സുരക്ഷയോ ഇല്ലാതെ കൊടും കുറ്റവാളികൾക്കിടയിൽ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജയിൽ ജീവനക്കാർ. ഡോക്ടർ വന്ദനാ ദാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജയിൽ ജീവനക്കാരുടെ തൊഴിൽ സ്ഥലത്തെ അവസ്ഥയും ചർച്ചയാകുന്നത്. ജയിൽ ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി കുറ്റവാളികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ആവശ്യം. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഗൾഫ് യാത്ര റദ്ദാക്കി. UAE-യിലും ബഹ്റൈനിലുമായി മലയാള മിഷന്റെ 2 പരിപാടികളിൽ പങ്കെടുക്കാനാണ് മന്ത്രി യാത്ര നിശ്ചയിച്ചിരുന്നത്. വിമാനം പുറപ്പെട്ട ശേഷമാണ് മന്ത്രിക്ക് വിദേശയാത്ര അനുമതി ലഭിച്ചത്. കൊല്ലം എസ് എൻ കോളേജിൽ സുവർണ ജൂബിലി ഫണ്ട് തിരിമറി കേസിൽ പ്രതിയായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ ഹാജരാണ്. കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. ഈ മാസം 20 കേസ് വീണ്ടും പരിഗണിക്കും. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 9 ആദ്യ ഫലസൂചികൾ പുറത്തുവരും. എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നാണ് പ്രവചനം. തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ JDSന്റെ നിലപാട് നിർണായകമാണ്. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ച് സച്ചിൻ പൈലറ്റ് പദയാത്ര ഒരുങ്ങുന്നതിനിടെ ഇന്ന് നിർണായക യോഗം നടക്കും. രാജസ്ഥാന്റെ ചുമതലയുള്ള AICC നേതാക്കളും PCC അധ്യക്ഷനും രാവിലെ 11 യോഗം ചേരുക. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം എന്ത് നടപടി സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കും. സച്ചിൻ പൈലറ്റിന്റെ പദയാത്രയിൽ വൻ ജനപങ്കാളിത്തമുണ്ട്. നേതൃമാറ്റം എന്ന ആവശ്യം ഇനിയും ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ സച്ചിൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് വിവരം. പാർട്ടി അച്ചടക്കം ലംഘിച്ച സച്ചിൻ പൈലറ്റിനെതിരെ ഗലോട്ട് പക്ഷം നടപടി ആവശ്യപ്പെട്ടേക്കും. പ്രതിപക്ഷ ഐക്യ ചർച്ചകൾ സജീവമാക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എന്നിവരെ മുംബൈയിലെത്തി അദ്ദേഹം കണ്ടു. ചർച്ചകളും നടത്തി. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് പൊരുതണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശരത് പവാർ വ്യക്തമാക്കി. ഈ മാസം 18 പാട്നയിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ NCP-യും ശിവസേനയും പങ്കെടുക്കും. അതേസമയം രാജ്യത്ത് 3 മുന്നണിക്ക് സാധ്യതയില്ല എന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നാവിസ് പറഞ്ഞു. ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ സിംഗിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരം 18 ദിവസത്തിലേക്ക്. അതേസമയം സമരം ചെയ്യുന്ന താരങ്ങളുടെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യുന്നുവെന്ന് ഒളിമ്പിക് മെഡൽ ജേതാവ് ബജ്രംഗ് പുനിയ ആരോപിച്ചു. എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന പോലെയാണ് തങ്ങളോട് പെരുമാറുന്നതെന്നും താരം പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് ബ്രിജ് ഭൂഷൺ അറസ്റ്റ് ചെയ്യണമെന്ന് താരങ്ങൾ ആവശ്യപ്പെട്ടു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് മിന്നും ജയം. 9 രാജസ്ഥാൻ കൊൽക്കത്തയെ തകർത്തത്. കൊൽക്കത്ത ഉയർത്തിയ 150 റൺസിന്റെ വിജയലക്ഷ്യം 6 5 പന്തും ബാക്കി നിൽക്കെ രാജസ്ഥാൻ മറികടന്നു. 47 ബോളിൽ 92 റൺസ് എടുത്ത് യശ്വിനി ജയ്സ്വാൾ കൊൽക്കത്തയ്ക്കായി തിളങ്ങി. ക്യാപ്റ്റൻ സഞ്ജു സാംസങ് 29 പന്തിൽ 48 റൺസ് നേടി. 4 25 റൺസ് വഴങ്ങി. 4 വിക്കറ്റ് എടുത്ത ചാഹലായിരുന്നു ബോളിംഗിൽ രാജസ്ഥാന്റെ കുന്തമുന. ജയത്തോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തി. IPL-ൽ ചരിത്രം എഴുതി രാജസ്ഥാൻ റോയൽസിന്റെ യശ്വിൻ ജയ്സ്വാൾ. വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത്. കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ വെറും 13 പന്തിലാണ് താരം അർദ്ധ സെഞ്ചുറി നേടിയത്. KL രാഹുലിന്റെയും പറ്റ് കമ്മിൻസിന്റെയും റെക്കോർഡാണ് 21-കാരനായ ജയ്സ്വാൾ പഴങ്കതിയാക്കിയത്. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ 11 കളികളിൽ നിന്ന് 8 വിജയത്തോടെ 1 സ്ഥാനത്താണ് ഗുജറാത്ത്. 11 കളികളിൽ നിന്ന് 6 വിജയവുമായി 4 സ്ഥാനത്താണ് മുംബൈ. വൈകിട്ട് 7:30 മത്സരം. മണിപ്പൂരിലെ കലാപഭൂമിയിൽ നിന്ന് 20 വിദ്യാർത്ഥികളെ കൂടി നോർക്ക റൂട്ട്സ് നാട്ടിലെത്തിച്ചു. ഇതുവരെ 47 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയത്. ഈ മാസം 15-16 തീയതികളിൽ പാചകവാതക വിതരണ തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരുന്ന സമരം പിൻവലിച്ചു. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത്. തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തേനീച്ചയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്കും ധനസഹായം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. കടന്നൽ കുത്തിനെ വന്യമൃഗത്തിന്റെ അക്രമമായി കണ്ട ചട്ടങ്ങളിൽ മാറ്റം വരുത്തണമെന്നും
കമ്മീഷൻ നിർദ്ദേശിച്ചു. തേനീച്ചയുടെ ആക്രമണത്തിൽ കിഡ്നി പ്രവർത്തനം നിലച്ച വെള്ളരിക്കുണ്ട് പൂവക്കുളം സ്വദേശി പി വി ആന്റണിയുടെ ഹർജിയിലാണ് ഉത്തരവ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. ഇടുക്കിയിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറെ നോഡൽ ഓഫീസറായി നിയമിച്ചു. ഇടുക്കിയിലെ വിവിധ താലൂക്കുകളിൽ 2700 പേർക്ക് പുതുതായി പട്ടയങ്ങൾ നൽകിയെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാത്രി 11:00 പുറപ്പെടും. നാളെ ഉച്ചയ്ക്ക് 3 മണിയോടെ ട്രെയിൻ മംഗളൂരുവിൽ എത്തിച്ചേരും. കോട്ടയം വഴിയാണ് സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് വിസ്താര വിമാന കമ്പനിയുടെ പ്രതിദിന മുംബൈ സർവീസുകൾ ജൂൺ 1 ആരംഭിക്കും. മുംബൈയിൽ നിന്ന് രാവിലെ 9:40 പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 12:00 തിരുവനന്തപുരത്തെത്തും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി വിമാന കമ്പനി അറിയിച്ചു. ഇടവ മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട 14:00 വൈകിട്ട് തുറക്കും. ഇടവം 1:00 പുലർച്ചെ നട തുറന്ന് നിർമ്മാലി ദർശനവും പതിവ് അഭിഷേകവും നടക്കും. ദർശനത്തിനെത്തുന്നവർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ചെയ്യണം. പമ്പയിലും സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. പൂജകൾ പൂർത്തിയാക്കി 19:00 രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കും. കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ മാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ. ഫ്ളാറ്റുകൾക്ക് ബയോഗ്യാസ് ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ രീതികൾ സ്വീകരിക്കാമെന്നും കളക്ടർ പറഞ്ഞു. ദിവസേന 100 കിലോയിലധികം മാലിന്യങ്ങൾ ഓരോ ഫ്ളാറ്റിലും ഉണ്ടാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. തേവര പേരണ്ടൂർ കനാലിന്റെ പ്രവർത്തനങ്ങളാണ് പരിശോധിച്ചത്. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ഇടപ്പള്ളി മേഖലയിൽ വിവിധ കൂട്ടായ്മകൾക്ക് പരിശീലനം നൽകി. ഹരിതകർമ്മസേന പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, കുടുംബശ്രീ പ്രവർത്തകർ, റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർക്കായിരുന്നു പരിശീലനം. താനൂർ ബോട്ട് ദുരന്തത്തിൽ ബോട്ട് ഉടമ നാസറുമായി മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഇന്ന് മാർച്ച് നടത്തും. താനൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച്. അപകടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗതലത്തിൽ ആരെയും സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടില്ലാത്തതും പ്രതിഷേധമുയർത്തുന്നുണ്ട്. കേസിൽ ഇതുവരെ ബോട്ടുടമയും സ്രാങ്ക് ദിനേശനും ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. പെരുമ്പാവൂരിൽ ആംബുലൻസ് ഡ്രൈവർക്കും നേഴ്സിനും കാർ ഉടമയുടെ മർദ്ദനം. ആംബുലൻസ് ഡ്രൈവർ മൻസൂറിനും നേഴ്സ് എൽദോയും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്തെ മികച്ച നേഴ്സിനുള്ള സിസ്റ്റർ ലിനി അവാർഡ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സീനിയർ നേഴ്സിംഗ് ഓഫീസർ വി സിന്ധുമോൾക്ക്. 20 വർഷമായി ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുകയാണ് സിന്ധു. അംഗനവാടി ജീവനക്കാരിൽ നിന്നും പിടിച്ചെടുത്ത ഓണറേറിയം തിരികെ നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം ആലങ്കോട് സ്വദേശിനിയായ സരസ്വതിയുടെ പരാതിയിലാണ് ഉത്തരവ്. പ്രായപരിധി കഴിഞ്ഞിട്ടും ജോലി ചെയ്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓണറേറിയം തിരിച്ചുപിടിച്ചത്. കോഴിക്കോട് കനോലി കനാൽ ശുചീകരണത്തിന് ഇന്ന് തുടക്കമാകും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാലും കുളവാഴ ഉൾപ്പെടെയുള്ള ചെടികൾ കാരണമാലും സ്വാഭാവികമായ ഒഴുക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കനാൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ മതം രാഷ്ട്രം ദേശീയത എന്ന പുസ്തകം മാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ആനുകാലിക വിഷയങ്ങളിൽ പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് പുസ്തകം. പെരുമ്പാവൂർ നഗരസഭയുടെ കായിക സ്റ്റേഡിയം പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പെരുമ്പാവൂർ സർക്കാർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പുതിയ നിർമ്മാണം. തിരുവനന്തപുരം പോത്തൻകോട് ബൈക്ക് തടഞ്ഞു നിർത്തി കവർച്ച നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായി. കഴിഞ്ഞ 4-ാം തീയതി രാത്രി 10 മണിക്കായിരുന്നു സംഭവം. പോത്തൻകോട് സ്വദേശികളായ വിപിൻ, വിവേക് എന്നിവരെ തടഞ്ഞു നിർത്തി വാഹനത്തിന്റെ താക്കോൽ ബലമായി പിടിച്ചു വാങ്ങിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും വിവേകിന്റെ കഴുത്തിൽ കിടന്ന 2.5 പവന്റെ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി. അറസ്റ്റിലായവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ആൺവേഷത്തിലെത്തി ഭർത്തമാതാവിന്റെ കാൽ കമ്പിപടി കൊണ്ട് തല്ലിയൊടിച്ച മരുമകൾ പിടിയിൽ. ബാലരാമപുരം 6 ആലുമൂട് സ്വദേശി സുകന്യയാണ് പിടിയിലായത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുന്നത് കാരണം ഭർത്തമാതാവാണെന്ന വിരോധത്താലാണ് സുകന്യ ആക്രമണം നടത്തിയതെന്ന്. ആക്രമണം നടത്തിയ സ്ഥലത്തു നിന്ന് പൊട്ടക്കിണറ്റിൽ നിന്ന് കമ്പിപടി ലഭിച്ചതുമാണ് വഴിത്തിരിവായത്. ഷാർജയിൽ ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി പാല സ്വദേശിനി ജീവനൊടുക്കി. അൽ നെഹ്റയിൽ അമ്മയോടൊപ്പം താമസിക്കുന്ന കുട്ടിയാണ് 17-ാം നിലയിൽ നിന്നും ചാടി മരിച്ചത്.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ വിധിച്ച ബീഹാർ കോടതി. ഹോസ്റ്റസ് ജില്ലാ കോടതിയുടേതാണ് വിധി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി വിലയിരുത്തി. 2009 June 18 രജിസ്റ്റർ ചെയ്ത കേസിൽ 1.5 ശേഷമാണ് സുപ്രധാനമായ വിധി. അഴിമതിക്കേസിൽ അറസ്റ്റിലായ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിച്ച് സുപ്രീംകോടതി. ഇമ്രാന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു. കടുത്ത സംഘർഷങ്ങൾക്കൊടുവിൽ ഇമ്രാന് ആശ്വാസം ലഭിച്ച ആഹ്ലാദത്തിലാണ് പി ടി എ പ്രവർത്തകർ. അതേസമയം കോടതി ഉത്തരവിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പാക് സർക്കാർ. ഗാസയിൽ ആക്രമണം ഘടിപ്പിച്ച ഇസ്രായേൽ. ഈജിപ്തിന്റെ സമാധാന ചർച്ചകളും ഫലം കാണാതായതോടെ ഇസ്രായേൽ പലസ്തീൻ തർക്കം രൂക്ഷമാവുകയാണ്. അതേസമയം ഞങ്ങൾ അക്രമങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇത് ഇനിയും ശക്തമായി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നേരിയ ഭൂചലനം. കിഴക്കൻ തുറമുഖത്തോട് ചേർന്നാണ് പ്രഭവകേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്രിട്ടനിൽ പലിശ നിരക്ക് വീണ്ടും ഉയർത്തി കേന്ദ്രബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. വ്യാഴാഴ്ച നടന്ന 9 പണയ സമിതി യോഗത്തിൽ അടിസ്ഥാന പലിശ 0.5% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുടർച്ചയായ 12 തവണയാണ് ബ്രിട്ടനിൽ പലിശ നിരക്ക് ഉയർന്നത്. ഇതോടെ പലിശ നിരക്ക് 2008 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ 4.5%. കോവിഡാനന്തരം ആഗോള ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തണമെന്ന പ്രതീക്ഷയിലാണ് ആസ്ഥാനമായ ഐക്യരാഷ്ട്രസഭാ സംഘടന. യു എൻ ഡെപ്യൂട്ടി സെക്രട്ടറി അമീന മുഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായും യുക്രൈൻ യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും ജനസംഖ്യാ വർധനവുമാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായതെന്നും യു എൻ അറിയിച്ചു. 2030 ലോകത്ത് 67 കോടി ജനത പട്ടിണിയിലാകുമെന്ന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വരുമാനത്തിലും ലാഭത്തിലും റെക്കോർഡിട്ട് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് എയർലൈൻ. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായത് 2x വർധനമാണെന്ന കമ്പനി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 150 ലോക നഗരങ്ങളിലൂടെയായി ആകെ 4.36 കോടി രൂപയാണ് എമിറേറ്റ്സ് യാത്ര ചെയ്തത്. കോവിഡിന് ശേഷം സർവീസുകളെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താനായിക്കാനുള്ള ശ്രമത്തിലാണ് എമിറേറ്റ്സ്. യുദ്ധത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടും ദക്ഷിണാഫ്രിക്ക റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നുവെന്ന് ദക്ഷിണാഫ്രിക്കയിലെ യു എസ് അംബാസിഡർ. ഡിസംബറിൽ കേപ് ടൗണിലെത്തിയ റഷ്യൻ കപ്പലിൽ ആയുധങ്ങൾ കയറ്റി അയച്ചെന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ യു എസ് അംബാസിഡർ റൂബൻ ബ്രിഗറ്റി ആരോപിച്ചത്. അതേസമയം ആരോപണങ്ങൾ അന്വേഷണം നടത്തുമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഓഫീസ് പ്രതികരിച്ചു. ഇനി കാണാം ബ്രേക്കിംഗ് അവേഴ്സ്. അക്ഷയ ചേരും.